പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിൽ തന്നെയാണ്, പൊത്തോടാണ്. അപ്പം പൊത്തോട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നമ്മളെ വീടിന് താഴെ ഏറ്റവും താഴെയുള്ളതാണ്. പേര് പറഞ്ഞോട്. സുനിൽ. സുനിൽ എന്നാണ് പേര്. ഇത് സുനിലിൻ്റെ ചേച്ചിയുടെ മോനാണ്. പേര് പറഞ്ഞോട്. ശരൺ. ആ ശരണ്. അപ്പം ഇവരെ വീട്ടിന് തൊട്ടടുത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടാ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ അപ്പുറത്താണ് ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണിക്കാനായിട്ടാണ് ഇന്ന് എന്നെ ഈ ഒരു കണ്ണപ്പനും അതുപോലെ കണ്ണപ്പൻ്റെ ചേച്ചിയുടെ മകനായിട്ടുള്ള നമ്മുടെ ശരണൊക്കെ എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതുമല്ല, നമ്മുടെ സെറ്റിൽമെൻറ്റിലുള്ളതിൽ വെച്ചിട്ടുള്ളത് ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാനുള്ളത് ഈ ഒരു വെള്ളച്ചാട്ടമാണ്. അല്ലാതെ നമ്മുടെ പൊത്തോട് സെറ്റിൽമെൻറ്റിൽ വേറെ വെള്ളച്ചാട്ടങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ കണ്ണപ്പൻ്റെ വീട്ടിനടുത്തുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. സുനിലേ, നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയല്ലോ. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക്? ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വെള്ളം കാണാറുണ്ടോ? എപ്പോഴും ഇല്ല, വേനൽക്കാലത്തെ കുറവാണ്. മഴ സമയത്ത് നല്ല വെള്ളം കാണും. നല്ല വെള്ളം കാണുമല്ലേ. ഇപ്പോഴും ഇന്നലൊക്കെ ചെറുതായിട്ടൊന്ന് മഴ പെയ്ത്. മഴ പെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെള്ളമുണ്ട്. ഞാനും അതുപോലെ ശരണും നമ്മുടെ കണ്ണപ്പനും കൂടെ നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഞാനും ഇറങ്ങി വന്നപ്പോൾ താമസിച്ച് പോയി, അതുപോലെ കണ്ണപ്പനെയും കണ്ടുപിടിക്കാനും താമസിച്ച് പോയി. അപ്പോൾ ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വീഡിയോ എടുക്കാമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടായി വരുന്നൊരു സമയമാണ്. അപ്പം വെയിലൊന്നുമില്ല. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ കണ്ണപ്പൻ്റെയൊക്കെ വിളയാണ്. അപ്പം വിളയോട് ചേർന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ഇത് കണ്ണപ്പൻ്റെയൊക്കെ പറമ്പാണ്, വിളയാണ്. അപ്പോൾ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ണപ്പ, എത്താറായ വെള്ളച്ചാട്ടം? ആ, അപ്പോൾ അധികം നടക്കാം. കുഴപ്പമില്ല. ഫുള്ള് വെള്ളക്ഷാമമാണ് അല്ലേ. കുറച്ച് നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതവിടെ കൂടെയാണ് ആ ഒരു പുഴ പോകുന്നത്. ഇങ്ങോട്ടെല്ലാം ഭയങ്കര ഇരുട്ടായിട്ടുള്ള കാടാണ്, കാവുകാടെന്ന് പറയും. നമ്മുടെയൊക്കെ മേഖലയിൽ ഇങ്ങനെയുള്ള ഇരുട്ട് കാടനെ കാവുകാടെന്ന് പറയും. ഈ ഒരു സ്ഥലത്ത് അങ്ങനെ കൃഷിയൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടി വിളയായിട്ടൊന്നും ഇങ്ങനത്തെ ഇരുണ്ട കാടുകളെ വെട്ടിയെടുക്കാറില്ല. അപ്പം സുനിൽക്കെ, പതിയെ കൂടെ അങ്ങോട്ട് നമുക്ക് നടന്നാലോ? ചേർന്നേ, പതിയെ നടക്കണേ. അതാ ഈ സൈഡിലാണ് ആ ഒരു പുഴയുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുകളിലാണ് ആ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. പതിയെ നമുക്ക് അങ്ങോട്ട് നടന്ന് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് നീങ്ങാം. ഇരുട്ടി വരുന്നത് കൊണ്ട് തന്നെ നല്ല ഈ ഒരു ചിവീടിൻ്റെയൊക്കെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതുമല്ല, ഈ ഒരു തോട്ടിലെ വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് കേട്ടാ, ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാനും ശരണും അതുപോലെ കണ്ണപ്പനും കൂടെ പതിയെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേർന്നേ, നോക്കിപ്പോണേ. ഓ, അതായത് സൂക്ഷിച്ച് വരണം, ഭയങ്കര വഴുക്കലാണ്. അത് അവന്മാർ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ അത്യാവശ്യം റിസ്ക്കാണ്. അത്യാവശ്യമല്ല, നല്ല റിസ്ക്കുണ്ട്. കാരണം ഭയങ്കര കല്ലുകൂട്ടത്തിൻ്റെയൊക്കെ ഇടയിലാണ് ഈ ഒരു തോട്. ഞങ്ങളെ വീടിൻ്റെ അങ്ങ് മുകളിൽ നിന്നാണ് വരുന്നത്. ഇവിടെയൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടുണ്ട്. പോവാ, ചേർണേ നോക്കി കയറണേ. ചേർണേ നോക്കി കയറണേ. പിന്നല്ല, നീ സെറ്റായിട്ട് കയറുമല്ലോ. ഇവിടെ ഇത്രയും വലിയ പാറാക്കൂട്ടമൊക്കെ ഉണ്ട്. ആ പയ്യൻ അവ സിമ്പിളായിട്ട് കയറി പോയിരിക്കണം കേട്ടോ. ഇവിടെ കൂടെ ഇത്രയും ഒരു കല്ലുകൂട്ടം കയറി കുറച്ച് മുകളിൽ കയറണം കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട്. നമുക്കൊന്ന് പതിയെ ഞാൻ മേളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. ഞാൻ നമ്മൾ മൂന്നുപേരും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. കണ്ട, ഭയങ്കര രസമാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഇങ്ങനെ വെള്ളം വരും. ഇപ്പം പിന്നെ വേനലൊക്കെ അടിച്ചു വരുന്നതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നാ? ആ സമയത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. നല്ല മഴ സമയത്താണെങ്കിൽ നല്ല ഇഞ്ഞു വരി. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. തന്നെയല്ലേ, നമുക്ക് താഴെ അവിടെയൊക്കെ നിൽക്കാൻ പറ്റില്ല. ആ ഹാ ഹാ. ഈ ഒരു വെള്ളത്തിൻ്റെ ശബ്ദവും അതുപോലെ ഈ ഒരു വെള്ളം ഒലിച്ചു വരുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമ്മളെ കൊണ്ടുവന്ന ശരണും അതുപോലെ നമ്മുടെ സുനിലും എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മളിവിടെ വേറൊരു അതിഥി വന്നിട്ടുണ്ട്. ഇതാണ്ട, ഹായ്. നമ്മളിവിടെ കൂട്ടിന് വന്നതാണ് കേട്ടോ. പുള്ളിക്കാരന് താഴെ ഒന്ന് കയറി വരാൻ പറ്റാതെ അവിടെ കിടന്ന് ഭയങ്കര വെളിയൊക്കെ ആയിരുന്നു. പിന്നെ സ്ഥാനം കയറി വന്നത് നമ്മുടെ ഒരു പട്ടിയാണ്, നമ്മുടെ സുനിലിൻ്റെ പട്ടിയാണ് കേട്ടോ. ഇത് കാട്ടിലൊക്കെ പോകുന്ന പട്ടിയാണ്.
അടിപൊളി ഒരു വെള്ളച്ചാട്ടം. ഗൈസ്, അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ സുനിലിൻ്റെ വീടിനടുത്തുള്ളത്. വലിയൊരു വെള്ളച്ചാട്ടമാണ്. പിന്നെ ഇവിടെ അങ്ങനെ ആരും കുളിക്കാനൊന്നും വരാറില്ല, കാവായതുകൊണ്ട് തന്നെ. പിന്നെ അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ശരണേ, നമുക്ക് ഇതിരിച്ച് താഴോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഇതാ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ സുനിലേ, പോയാലോ നമുക്ക്? ഓക്കെ. കയറി വന്നതുപോലെ അല്ല, ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ നല്ല സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ തിരിച്ചിറങ്ങാവുള്ളൂ. ഇതാ സുനിൽ പതിയെ ഇങ്ങനെ ഇറങ്ങുകയാണ്. വെള്ളു ഇറങ്ങിയോ? വെള്ളു വെള്ളു ഇറങ്ങിയോ? നമ്മളങ്ങനെ വെള്ളച്ചാട്ടമോ കണ്ടിട്ട് പതിയെ ഇറങ്ങുകയാണ്. ഇതാ നമ്മുടെ സുനിലിൻ്റെ പട്ടിയുണ്ട. വെള്ളു വട ഇറങ്ങിയോ? ഇറങ്ങിയോ? കണ്ടോ ആ പട്ടി? അതിലേ ഇറങ്ങിയിരുന്നു കേട്ടോ. അതിന് സിമ്പിളായിട്ടൊരു വഴി അത് കണ്ടുപിടിച്ച് നമ്മളാണ് ഈ ഒരു കല്ലുകൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങണത്. പട്ടി കണ്ടാടാ ചേട്ടനെ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോയത്. വെള്ളു ഇറങ്ങ, ഇറങ്ങ്, ഇറങ്ങടാ, പേടിച്ചിരിക്കണ്ട, ഇറങ്ങ്, ഇറങ്ങ്, ഇറങ്ങ്. വെള്ളു ഇറങ്ങ്, വെള്ളു ഇറങ്ങ് ബാ. ആ അപ്പോൾ ഇറങ്ങ്, വെള്ളു ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. ആ ഇറങ്ങ്, ഇറങ്ങ്, ഇറങ്ങ്. ആ അങ്ങനെ നോക്കി നോക്കി പതിയെ നോക്കിപ്പോ. പതിയെ പോയാൽ മതി, വീഴണ സൂക്ഷിച്ച്. ഓക്കെ. നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പതിയെ നടക്കുകയാണ്. ഞാനും ശരണും അതുപോലെ നമ്മുടെ സുനിലുമാണ് വന്നത്. പിന്നെ നമ്മൾ തോലിൻ്റെ അവിടെ വന്നപ്പോൾ ഒരു അതിഥിയും കൂടെ നമ്മളിവിടെ വന്ന കേട്ടോ. നമ്മുടെ ശരണിൻ്റെയും അതുപോലെ സുനിലിൻ്റെയൊക്കെ പട്ടിക്കുട്ടിയും കൂടെ. അപ്പം നമ്മുടെ വെള്ളു എന്നാണ് കേട്ടോ പുള്ളിയുടെ പേര്. വെള്ളു പതിയെ നട, പോ പോ. വെള്ളു പോടാ, വെള്ളുവിനെ വിളിച്ചാണ് പോ. ഇതാ വെള്ളു ഉണ്ടോ? വെള്ളു പതി അവരെ കൂടെ നടക്കുകയാണ്. നമ്മളിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കുക ഇറങ്ങിയപ്പോൾ അത്യാവശ്യം താമസിച്ചു പോയി. അപ്പോൾ ഇതാ ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടാണ്. ഇതാ ഈ സൈഡ് കാവ് കാടാണ് കേട്ടോ, അതായത് ഇരുണ്ട കാടാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിനി നേരെ നമ്മുടെ സുനിലിൻ്റെ തോലിലുള്ള ആറാണ് ഇങ്ങനെ പോണത്. ഇത് ഇതിലേ ഇല്ലേ അങ്ങനെ ഒരു ആറുണ്ട്. ചെറിയ തോടല്ലേ? ചെറിയൊരു തോട്. അതും ഇവിടെ വന്ന് വരും. പിന്നെ പക്ഷെ തോലൊന്നും ഇല്ല. നമ്മളവിടെ നിന്ന് പറഞ്ഞ മേളപ്പൊത്തോടുന്ന് വരുന്ന മേൾപ്പൊത്തോടുന്ന് വരുന്ന ആറാണ്. അത് വന്ന് ഇവിടെ കൂടെ വരുമ്പോൾ അതൊരു വലിയൊരു നമ്മുടെ മുക്കോത്ത് വേല ആ ഭാഗമൊക്കെ ചെല്ലുമ്പോൾ ഇതൊരു വലിയൊരു ആറായിട്ട് തന്നെ ആവും. അപ്പോൾ നമ്മൾ നേരത്തെ പോയ നമ്മുടെ സുനിലിൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നേരമൊക്കെ ഇങ്ങനെ ഇരുട്ടി വരികയാണ്. അതുപോലെ ചീവീടിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എന്ത് മനോഹരമാണെന്ന് നോക്കി ആകാശം ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട്. വെള്ളോ എന്തോ ബാ. അപ്പോൾ ഞാനും വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് ഞാനും അതുപോലെ സുനിലും അതുപോലെ ശരണും കൂടെ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് തിരിച്ച് സുനിലിൻ്റെ വീട്ടിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ സെറ്റിൽമെൻറ്റ് ഉള്ളതായിട്ട് പോലും ഞാൻ ഇതുവരേക്കും ആ വെള്ളച്ചാട്ടത്തിൽ പോയിട്ടില്ല. സത്യമായിട്ടാണ് ഞാൻ പോയിട്ടില്ല. അവിടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇന്നാണ് പോകുന്നത്. അപ്പം ശരണും അതുപോലെ സുനിലുമാണ് എന്നെ ഒരു വെള്ളച്ചാട്ടം കൊണ്ട് കാണിച്ചത്. അപ്പം ഞങ്ങളുടെ വീട് മുകളിലാണ്. ഇവരാണ് ഏറ്റവും താഴത്തെ സെറ്റിൽമെൻറ്റിൻ്റെ ഏറ്റവും താഴെ താമസിക്കുന്നതെന്ന് പറയുന്നത് സുനിലൊക്കെയാണ്. അപ്പോൾ സുനിലിന് ഏകദേശം ഒരു 1.5 kilometers കൂടുതലുണ്ട് ഞങ്ങളെ അങ്ങോട്ട് വരെ. അതുപോലെ തന്നെയാണ് എനിക്കും. എനിക്ക് താഴോട്ടിറങ്ങണം, സുനിലിന് തേരി കയറി മുകളിലേക്ക് വരണം. അപ്പം ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ്. ഇവിടെ വരുമ്പോൾ അതൊരു വലിയൊരു പുഴയായിട്ട് തന്നെ മാറും. അപ്പോൾ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ശരണിൻ്റെയൊക്കെ വീട്ടിനടുത്തുള്ള ഈ ഒരു വെള്ളച്ചാട്ടം. അപ്പം സുനിലേ, ശരണേ, എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഞാൻ ഇപ്പം വന്നപ്പോഴും ഞാൻ സൈറ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞു എടാ ഇതൊരു വെള്ളച്ചാട്ടം ഉണ്ട്, നമുക്ക് പോവാന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അതെ. അങ്ങനെ സൈറ്റിനെ വിളിച്ച് നമ്മൾ പോയി കണ്ട് കാണിച്ചത്. അപ്പം നമ്മളെ വീടിൻ്റെ സൈഡിലൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാനങ്ങനെ അധികം പരിചയപ്പെടുത്താറില്ല. കാരണം എന്ന് പറയുമ്പം നമ്മളെ വീഡിയോ ചില സ്ഥലം ദൂരോട്ടൊക്കെ പോയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. ചിലപ്പോഴും പലപ്പോഴും നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ മറക്കുകയാണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ സുനിലേ, എന്തായാലും അടുത്ത് നമ്മുടെ അഗസ്ത്യാർ കൂടം വീഡിയോ അതുപോലെ നമ്മളൊരു
ന്യൂ ഇയർ സെലിബ്രേഷൻ വീഡിയോയിൽ സുനിലും അതുപോലെ ശരണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ സുനിലിനെ എന്തായാലും നമ്മൾ ഉൾപ്പെടുത്തും. എവിടെയെങ്കിലും പോകുമ്പോൾ സുനിലിന് സമയം കിട്ടുന്ന സമയത്ത് എൻ്റെ കൂടെ വരുമ്പോഴേ ഞാനും സുനിലിനെയും വീഡിയോയിൽ ഉൾപ്പെടുത്തും. അതുപോലെ ശരണിനെയും നമ്മളെ പയ്യന്മാരെല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞോട്. ശരണേ ബൈ പറഞ്ഞ് ബൈ.